ഇനി ഓർഡിനൻസിൽ എന്ത് തീരുമാനം എന്ത് നിലപാട് ഗവർണർ സ്വീകരിക്കുമെന്ന കാര്യം തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് തന്നെ ബാധിക്കുന്ന ഒരു ഓർഡിനൻസ് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ വിഷയത്തിൽ താൻ ഇടപെടില്ല എന്നും രാഷ്ട്രപതിയുടെ ശുപാർശയ്ക്ക് അയക്കുമെന്നുമുള്ള പ്രതികരണം നേരത്തെ അദ്ദേഹം നടത്തിയിരുന്നു രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ബിൽ അവതരിപ്പിക്കാനായി സർക്കാരിന് സാധിക്കുകയുമില്ല ഓർഡിനൻസ് രാഷ്ട്രപതി പരിഗണിക്കുമ്പോൾ അതിന് പകരമുള്ള ബില്ല് നിയമസഭയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനെ കവച്ചു വെക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന തരത്തിലേക്ക് സർക്കാരിന് നീങ്ങാനും കഴിയില്ല അതുകൊണ്ട് നിയമനിർമ്മാണം അനിശ്ചിതമായി തന്നെ നീണ്ടേക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത് അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാജിക്ക് കാട്ടിയായിരിക്കണം ഇനി സർക്കാരിന് ഇതിനെയൊക്കെ തന്നെ അതിജീവിക്കേണ്ടത് ഇന്ന് രാവിലെയാണ് മന്ത്രിമാർ ഒപ്പിട്ട ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചത് ഓർഡിനൻസ് മന്ത്രിസഭ അംഗീകരിച്ചിട്ടും ഗവർണർ കഴിക്കാതിരുന്നത് വളരെയധികം ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത് അയക്കാൻ വൈകി എന്ന ചോദ്യത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ വിശദീകരണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല മന്ത്രിമാർ ഒപ്പിട്ടില്ല എന്ന തരത്തിലുള്ള ന്യായീകരണം ഒക്കെ തന്നെ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിൽ അംഗീകാരം ലഭിച്ച് 3 ദിവസത്തിന് ശേഷം ഓർഡിനൻസ് കിട്ടിയതായി രാജ്ഭവനും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ തിരുവല്ലയിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യാത്ര തിരിച്ചിരിക്കുന്നത് അവിടെ ഒരു കല്യാണം കൂടിയ ശേഷം വൈകുന്നേരം ഡൽഹിക്ക് തിരിക്കും 20-ാം തീയതി മാത്രമേ ഇനി മടങ്ങി എത്തത്തുള്ളൂ കേരളത്തിന് പുറത്താണെങ്കിലും നിയമസഭ വിളിച്ചു തീർക്കുന്നതിന് മുൻപ് രാജ്ഭവനിൽ ഓർഡിനൻസ് ലഭിച്ചാൽ അത് ഇ ഫയൽ വഴി സ്വീകരിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യത ഗവർണർക്കുണ്ട് പക്ഷേ അദ്ദേഹം അതിന് തുനിയുമോ എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത് ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം നിയമസഭ വിളിച്ചു ചേർക്കുന്നതൊക്കെ തന്നെ ചർച്ച ചെയ്യും നിയമസഭ ചേരാൻ തീരുമാനിച്ചാൽ പിന്നെ ഈ ഓർഡിനൻസിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഈ സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ തിരിയുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ ഗവർണർക്കെതിരെ വീണ്ടും പ്രകോപിതനാക്കാനുള്ള നീക്കം തന്നെയാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഗവർണറെ കൂടുതൽ മര്യാദ പഠിപ്പിക്കുന്ന ചുമതല കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിമാർ ഓർഡിനൻസ് രാജ്ഭവനിലെത്തിയ ഈ പശ്ചാത്തലത്തിൽ ഗവർണർ അത് ഒപ്പിടുന്നതാണ് സാമാന്യ മര്യാദയെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചിരിക്കുന്നത് ജനാധിപത്യപരമായി അതല്ലേ ശരിയെന്ന ചോദ്യവും അവർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജനാധിപത്യ നടപടിക്രമം അനുസരിച്ചുകൊണ്ട് ഗവർണർ അതിൽ ഒപ്പിടേണ്ടതുണ്ട് ഓർഡിനൻസ് ആർക്കും എതിരാണെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല ഓർഡിനൻസിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രി മാധ്യമങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ധൃതി പിടിക്കേണ്ട ആവശ്യകതയില്ല എന്നും അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശരിക്കും ധൃതി കാട്ടുന്നത് മന്ത്രിമാരല്ലേ എന്ന ചോദ്യം തന്നെയാണ് ഇതിന് പിന്നാലെ പലരും ഉയർത്തിയിരിക്കുന്നത് ചാൻസലറെ മാറ്റുന്ന കാര്യത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായുള്ള വി ശിവൻകുട്ടിയും വ്യക്തമാക്കിയത് ഓർഡിനൻസ് ഉടൻ തന്നെ ഗവർണർക്ക് അയക്കുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അത് ബില്ലായി അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിനുവേണ്ടി പ്രത്യേക സമ്മേളനം വിളിക്കുന്നതിനെക്കുറിച്ചൊന്നും തന്നെ തൽക്കാലം ആലോചനയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് ശിവൻകുട്ടി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് നാടിന്റെ വികസനം ഗവർണർ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തുന്നുണ്ട് ഗവർണർ വിവാദങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി സർക്കാരിനെ എതിർക്കുന്നത് ഇപ്പോൾ ഗവർണർ തന്നെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നുവെന്നും ശിവൻകുട്ടി തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതുകൂടാതെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരെയായിരിക്കും ഇനി ചാൻസലറായി നിയമിക്കുകയെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ അണിയറയിൽ നടക്കുന്നു എന്നാൽ തന്നെ ബാധിക്കുന്ന ഓർഡിനൻസിൽ ഒരു കാരണവശാലും തീരുമാനം എടുക്കില്ല എന്ന നിലപാടിൽ എത്തിയിരിക്കുന്ന ഗവർണർ ഇത് പാടെ തള്ളിക്കളയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നിലവിൽ അദ്ദേഹത്തിന് ഇതിനു പറ്റിയ സമയക്രമം ഒന്നും തന്നെ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നത്തെ അദ്ദേഹത്തിന്റെ രീതികൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചീഫ് സെക്രട്ടറി വി പി ജോയിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് തിരുവല്ലയിൽ യാത്ര തിരിച്ചത് അവിടെ നിന്നും നെടുമ്പാശ്ശേരി വഴി അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും ഈ മാസം 20-ാം തീയതി മാത്രമേ ഇനി സംസ്ഥാനത്ത് അദ്ദേഹം തിരിച്ചെത്തുകയുള്ളൂ ഇത്രയും ദിവസം ഏകദേശം ഒരാഴ്ച കാലത്തിൽ കൂടുതൽ ഓർഡിനൻസിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയേണ്ടത് അത്തരത്തിൽ ഗവർണർ ഓർഡിനൻസിൽ തീരുമാനം എടുക്കാതിരുന്നാൽ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതിൽ സർക്കാരിന് തടസ്സങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ഇതിനിടയിൽ പരിഗണനയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ അപ്പോഴാകും കളിയൊക്കെ തന്നെ മാറുന്നത് സഭാ സമ്മേളനം വിളിച്ച് ബില്ല് അവതരിപ്പിക്കുന്നതിൽ തടസ്സമുണ്ടാകുമെന്ന വിലയിരുത്തലിലേക്ക് അപ്പോൾ കടക്കേണ്ടി വരും ഗവർണർ പദവി വഹിക്കുന്ന ആളാകട്ടെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ കൂടി ആയിരിക്കണമെന്ന വകുപ്പാണ് ഓർഡിനൻസിലൂടെ ഇപ്പോൾ നീക്കം ചെയ്യാനായി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇതെടുത്തു കളയുന്നതിലൂടെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം സർക്കാരിന് മേൽ നിക്ഷിപ്തമായിരിക്കും സർക്കാരിന്റെ വിശ്വസ്തരെ അവിടെ നിയമിച്ചാൽ മതിയാകുമെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതോടൊപ്പം തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ട് ഇതിനുവേണ്ടി എല്ലാ സർവകലാശാലകളുടെയും ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു